വിമാനം വളരെ വേഗത്തിൽ പോകുന്നു എന്ന് നമുക്കറിയാം. ജെറ്റ് എഞ്ചിനുള്ള വിമാനം പറക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 78 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് വിമാനത്തിന്റെ വേഗതയിൽ കാര്യമായ വ്യത്യാസം ഒന്നും ഇതുവരെ ഉണ്ടാവാത്തത്? സത്യം പറഞ്ഞാൽ 1960കളിൽ ഉണ്ടായിരുന്ന വിമാനങ്ങളെക്കാൾ 10-20% പതുക്കെയാണ് ഇന്നത്തെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. വിമാനത്തിന്റെ വേഗം ഏതാണ്ട് 1200 കിലോമീറ്റർ അഥവാ സൗണ്ട് ബാരിയർ എന്ന വേഗത്തേക്കാൾ കൂട്ടുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ശബ്ദത്തിന്റെ വേഗത മണിക്കൂറിൽ ആവറേജ് 1235 കിലോമീറ്റർ ആണ്. ഈ വേഗതയാണ് സൗണ്ട് ബാരിയർ എന്ന് പറയുന്നത്. ഈ വേഗതയിൽ വിമാനം സ്പീഡ് കൂട്ടുമ്പോൾ സാധാരണ അനുഭവപ്പെടാത്ത ചില പ്രത്യേക ബലം വിമാനത്തെ പിന്നോട്ട് വലിക്കുന്നു എന്ന് അവർ കണ്ടെത്തി. 2ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങൾ പറപ്പിച്ച ചില പൈലറ്റുമാരാണ് ആദ്യം ഇത് ശ്രദ്ധിക്കുന്നത്. തങ്ങളുടെ വിമാനം ശബ്ദവേഗത്തോടടുക്കുമ്പോൾ പിന്നീട് എത്ര ശ്രമിച്ചാലും വേഗം കൂടുന്നില്ല എന്നവർ കണ്ടെത്തി. ഈ വേഗത മറികടക്കുവാൻ വളരെയധികം ഊർജവും പ്രത്യേകം ഡിസൈൻ ചെയ്ത എയറോഡൈനാമിക് ഷേപ്പും വിമാനത്തിന് ആവശ്യമുണ്ട്. വിമാനം ശബ്ദവേഗത്തേക്കാൾ പതുക്കെ പോകുമ്പോൾ വിമാനത്തിന്റെ തന്നെ ശബ്ദതരംഗങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. വിമാനം ശബ്ദവേഗത്തിൽ പോകുമ്പോൾ കട്ടികൂടിയ ശബ്ദതരംഗങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ കട്ടികൂടിയ ശബ്ദതരംഗത്തെയും തള്ളി നീക്കിയായിരിക്കും വിമാനത്തിന് പോകേണ്ടി വരിക. അതിനാൽ വളരെ കൂടുതൽ ഊർജം വിമാനം ചെലവഴിക്കണം. ശബ്ദവേഗത്തേക്കാൾ വേഗത്തിൽ പോകുന്ന ധാരാളം വിമാനങ്ങൾ പണ്ടുമുതലേ ഉണ്ട്. പക്ഷേ അവയൊന്നും യാത്ര വിമാനങ്ങൾ ആയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന കോൺകോർഡ് വിമാനം ടിക്കറ്റ് ചാർജും മെയിൻ്റനൻസ് കോസ്റ്റും കൂടുതലായതിനാൽ അത് നിർത്തലാക്കി. ഇനിയും വിമാനത്തിന് കൂടുതൽ വേഗതയിൽ പോകണമെങ്കിൽ വായു കുറവുള്ള കൂടുതൽ ഉയരത്തിലൂടെ പോകണം. പക്ഷേ കൂടുതൽ ഉയരത്തിൽ പോയാൽ വിമാനത്തിന്റെ എഞ്ചിന് കത്തുവാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടില്ല. അതിനാൽ വിമാനത്തിന് താരതമ്യേന ചെലവ് കുറഞ്ഞു പോകാൻ പറ്റിയ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ കൂടുതൽ വേഗത്തിലാണ് ഇപ്പോൾ യാത്രാ വിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.